മാനന്തവാടിയിൽ നിന്നും വനംവകുപ്പ് പിടികൂടിയ കാട്ടാന ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്ന വെറ്റിനറി സർജൻ അജോഷ് മോഹൻദാസ്. ആനയുടെ ശ്വാസകോശവും ഹൃദയം ഒരുപോലെ നിലച്ചു. ശരീരത്തിലുള്ള മുറിവുകളിലൂടെയും അണുബാധയും അധിക സമ്മർദ്ദവും മരണത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. പ്രശ്നങ്ങൾ യാതൊന്നുമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ തണ്ണീർക്കൊമ്പൻ രാവിലെയോടെ വിട പറഞ്ഞു. ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തണ്ണീർക്കൊമ്പന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന സ്ഥിരീകരണം. ഹൃദയവും ശ്വാസകോശവും ഒരുപോലെ നിലച്ചു പോകുന്ന കാർഡിയോ പൾമിനറി അറ്റാക്ക് സംഭവിച്ചെന്ന് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് പ്രതികരിച്ചു. ആഴത്തിലുള്ള മുറിവുകൾ തണ്ണീർക്കൊമ്പന് ഉള്ളതായി ചൂണ്ടിക്കാട്ടി. വെളിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് ആ ഒരു തൊടലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ അകത്തെന്ന് പറയുമ്പോൾ ഏകദേശം 40 സെന്റിമീറ്ററോളം വ്യാപ്തിയുണ്ട്. അത് തുറക്കുമ്പോഴത്തെ ഉള്ളിലേക്ക് നല്ലതായിട്ട് എന്താണ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് എന്താണ് 1 ലിറ്ററോളം എന്താണ് അതിനകത്ത് നിന്ന് ചലം വെള്ളിക്ക് വന്നിട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. സോ സെപ്റ്റിക് ആകാനുള്ള ഇത് കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. ടി ബി നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിൻ്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താണ് ഈ പസിന്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനിപ്പോ നമുക്ക് ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ആനയുടെ പിൻഭാഗത്തുണ്ടായിരുന്ന മുഴയിൽ പഴുപ്പ് നിറഞ്ഞു. വിവിധ ഭാഗങ്ങളിലേക്ക് പഴുപ്പ് വ്യാപിച്ചു. ലങ്സിൽ അണുബാധയുണ്ടെന്നും കണ്ടെത്തി. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മാത്രമല്ല മയക്കുവെടി വെച്ചതിന് ശേഷം ആളുകളുടെ ബഹളവും പടക്കം പൊട്ടിക്കലും ആനയെ സമ്മർദ്ദത്തിലാക്കി. ഈ സമ്മർദ്ദവും ആനയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. മാത്രമല്ല നേരത്തെ തന്നെ ആനയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന നിരന്തരം പറഞ്ഞ വനംവകുപ്പാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഒരു നാൾ മുഴുവൻ നാടിനെ വിറപ്പിച്ച കാട്ടുകൊമ്പൻ ഇന്ന് രാവിലെ കണ്ണീർ കടലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ഹൃദയാഘാതമാണ് കാരണം. ശ്വാസകോശവും ഹൃദയവും ഒരുപോലെ നിലച്ചു പോകുന്ന അവസ്ഥ. ശരീരത്തിലെ മുറിവുകളും ഫോറസ്റ്റ് അധികൃതർ കണ്ടില്ല. അത്തരത്തിലുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയുവാൻ കഴിയും. ക്യാമറമാൻ കെ. സുബിത്തിനൊപ്പം അർജുൻ പി. എസ്. ജനം.